കർത്താവായ യേശു ക്രിസ്തുവിൽ വാത്സല്യ സൗരി സോന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സന്ധ്യാ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ ക്രിസ്തുയേശുവിൽ പ്രകാശിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിൻ്റെ പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളെ സമീപിക്കുവാൻ കൃപ ലഭിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നാം പഠിച്ച ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ പഠനത്തിന് വിധേയമാക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസനായിരുന്ന ദാവീദ് തൻ്റെ അതിഭയാനകമായിരുന്ന ഒരു പരിശോധനയോട് ബന്ധത്തിൽ ദൈവസന്നിധിയിൽ അർപ്പിച്ച മനോഹരമായിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഏഴാം സങ്കീർത്തനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ സങ്കീർത്തനം ദൈവസന്നിധിയിൽ ദാവീദ് അർപ്പിക്കുന്നത് വാസ്തവത്തിൽ ഒരു വലിയ പരിശോധനയുടെ പശ്ചാത്തലത്തിലാണ്. ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പരിശോധനയുടെ മഹാപെരിഞ്ചൂടയിലേക്ക് ഞാനും നിങ്ങളും വലിച്ച് എറിയപ്പെടുന്ന അത്യപൂർവമാകുന്ന ചില ജീവിത സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ദാവീദ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായി പരിണമിക്കുക തികച്ചും സ്വാഭാവികമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, അതായത് ഏഴാം സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാവീദിൽ കൂടെ ഇവിടെ നമ്മെ അറിയുകയാണ്. ഈ പാരഗ്രാഫിൽ, അതായത് ഈ വാക്യങ്ങളിൽ ദാവീദ് ചില ആയുധങ്ങളുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. 1 വാള്, 2 അമ്പ്, 3 കുഴി, 4 കിടങ്ങ്, 5 അതിൻ്റെ എല്ലാം പരിണിതഫലമായി ഉണ്ടാകുന്ന മരണം. ഇപ്പോൾ വാള്, അതുപോലെ തന്നെ വാള്, അമ്പ്, കുഴിയെ, കിടങ്ങുകൾ, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതായിട്ടുള്ള വലിയ മരണം. ദൈവം വിശേഷാൽ ഇവിടെ പാപത്തെ ശിക്ഷ വിധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യം, ദൈവം വളരെ കരുണാസമ്പന്നനായ ദൈവമാണ്. ദൈവം മനസ്സലിയുള്ള ദൈവമാണ്. അവിടുന്ന് സർവ്വാശ്വാസവും നൽകുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മുടെ പാപങ്ങളെ നമ്മളെ ക്ഷമിക്കുന്നവരാണ്. 103 സംഖ്യയിൽ വായിക്കുന്ന പോലെ അപ്പനെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് തിരുവെടുത്തുകൊണ്ട് വായിക്കുന്നു. ദൈവം നമ്മുടെ വളരെ മനസ്സലിവും ക്ഷമയും ദീർഘക്ഷമയും ഒക്കെ കാണിക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ ദൈവം പാപത്തിന് നേരെ ശക്തമായ നിലയിൽ തൻ്റെ ന്യായവിധി കൊണ്ട് ദൈവം മറുപടി പറയുന്ന ദൈവമാണ്. ദാവീദ് ഇവിടെ തൻ്റെ ആവലാതികൾ, വിശേഷാൽ തന്നെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്ന ആളുകൾക്കെതിരെ ദൈവത്തോട് തൻ്റെ സങ്കടങ്ങൾ പകരുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ പ്രത്യേകമായ ആ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് ദാവീദ് തന്നെ അവിടെ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ അറിയാത്ത കാര്യങ്ങളെ എൻ്റെ ശത്രുക്കൾ എഴുന്നേറ്റ് എനിക്ക് വിരോധമായി പറയുന്നു. ഞാൻ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ശത്രുക്കൾ എഴുന്നേറ്റ് എനിക്ക് വിരോധമായി പറയുന്നു. അത് വളരെ വളരെ ദുഃഖകരമായ ഒരു 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 നഗ്ന സത്യമാണ്. ദാവീദ് അറിയാത്ത കാര്യങ്ങൾ ദാവീദിനെതിരെ അവൻ്റെ പ്രതിയോഗികൾ പറയുക, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാം സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയോ അറിയുകയോ പറയുകയോ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ചെയ്തതായിട്ടോ ഒക്കെ പ്രതിയോഗികൾ നമുക്കെതിരെ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് വരാം. ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസും തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചൈത്രയാത്രയിൽ കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം അതിൻ്റെ 11 അധ്യായത്തിൽ പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കഷ്ടങ്ങളുടെ നീണ്ട പട്ടിക താൻ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് കള്ള സഹോദരന്മാരാൽ അനുഭവിക്കേണ്ടി വന്ന ആപത്ത് എന്ന് പറയുന്നത്. അത് ദാവീദോ അല്ലെങ്കിൽ പൗലോസോ കാലാകാലങ്ങളിലായി ചരിത്രത്തിൻ്റെ ഏടുകളിൽ ജീവിച്ചിരുന്ന എല്ലാ ദൈവഭക്തന്മാരും അപൂർവങ്ങളിൽ അപൂർവമായി അങ്ങനെയുള്ള പരിശോധനകളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരികയും പറയാത്തത് പറഞ്ഞു എന്ന് കേൾക്കുകയും ചെയ്യാത്തത് ചെയ്തു എന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഗതികേടുകൾ ഉണ്ടായിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതാനുഭവം വായിക്കുമ്പോൾ കർത്താവിന് വിരോധമായിട്ടും ആളുകൾ എഴുന്നേറ്റ് ഭോഷ്കൻ നിശ്വസിച്ചതായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മാനുഷികമായിരുന്ന പൂർവ്വപിതാവാണ് ദാവീദ്. ദാവീദിൻ്റെ സന്തതി എന്നാണല്ലോ അവനെ അറിയപ്പെടുന്നത്. അപ്പോൾ ദാവീദ് അറിയാത്ത കാര്യങ്ങളെ അവർ എഴുന്ന നുണയന്മാർ എഴുന്നേറ്റ് അവന് വിരോധമായി അപവാദം പറഞ്ഞുവെങ്കിൽ നമ്മുടെ കർത്താവിന് വിരോധമായും ആ നിലയിൽ പറഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമം ഏറ്റ് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന സത്യസന്ധരായി നിലനിൽക്കുന്ന ഭക്തന്മാർക്കൊക്കെ ഇങ്ങനെയുള്ള അപവാദങ്ങളും എതിർപ്പുകളും ആരോപണങ്ങളും പലപ്പോഴും സഹിക്കേണ്ടതായി വരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ പ്രതിസന്ധിയിൽ ദാവീദും അങ്ങനെയുള്ള ഒരു വല്ലാത്ത കഷ്ടങ്ങളിൽ കൂടി കടന്നു പോവുകയായിരുന്നു. ദാവീദിൻ്റെ ശത്രുക്കൾക്ക് അവനെ കൊന്നുകളയണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായത്. അതായത് ഏത് നിലയിലും ദാവീദിനെ നശിപ്പിച്ചു കളയുക എന്നുള്ള കിരാതമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ദാവീദിൻ്റെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്, അല്ല അവൻ്റെ ശത്രുക്കൾക്കുണ്ടായിരുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ, പിതാ കർത്താവേ, നീ എന്നെ ശോധന ചെയ്ത് അറിയണമേ, എന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഇൻ്റഗ്രിറ്റി, അതായത് അവൻ്റെ ജീവിതത്തിൻ്റെ സത്യസന്ധതയാണ് ദാവീദിൻ്റെ ഈ പ്രാർത്ഥനാ വാചകത്തിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. 14 വാക്യം എന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ഇവിടെ 14 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. 14, ഇതാ അവൻ നീതികേടന് നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ നീതികേടന് നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. സിൻ ബ്രിങ്സ് ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്, അതായത് പാപത്തിന് അതിൻ്റെതായ തക്കതായ ന്യായവിധിയുണ്ട്. അതായത് ഏത് പാപത്തിനും അതിൻ്റെതായ ന്യായവിധിയുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്ന് റോമർ 6:23 വായിക്കുന്നുണ്ട്. അപ്പൊ ഏത് പാപവും അതിൻ്റെതായ ഒരു കോൺസിക്വൻസ് അതിനുണ്ടാകും എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇവിടെ 14 വാക്യത്തിൽ എന്താ പറയുന്നത്? ബിഹോൾഡ് ദ വിക്കറ്റ് ട്രാവൽസ് വിത്ത് ഇനീക്വിറ്റി ആൻഡ് കൺസീവ്സ് ട്രബിൾസ് ആൻഡ് ബ്രിങ് ഫോർത്ത് ഫോൾസ്ഹുഡ്. 14 വാക്യം ഇതാ അവിടെ വായിക്കുന്നു, അവന് നീതികേടനെ നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ മൊത്തം വായിച്ചു കഴിയുമ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ വാള്, അമ്പ്, കുഴിയെ, കിടങ്ങുകള്, മരണം എന്നിങ്ങനെ ധാരാളം പദപ്രയോഗങ്ങൾ ദാവീദ് ഈ സങ്കീർത്തനത്തിന്റെ കമ്പോസിംഗിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് വാസ്തവത്തിലെ ഒരു ഗർഭധാരണത്തിന്റെയും പ്രസവത്തിന്റെയും പിക്ചറാണ്, ഒരു ചിത്രമാണ് ഈ വാക്യം നമുക്ക് തരുന്നത്. അവന് നീതികേടിനെ നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവിടെ അവനെന്ന് പറയുന്നത് ദാവീദിന് വിരോധമായി ദൂഷണം പറയുന്ന, ഹോഷ്ക് നിശ്വസിക്കുന്ന, നുണപ്രചരണം ചെയ്യുന്ന അവൻ്റെ എതിരാളികളായ ശത്രുക്കളെ സംബന്ധിച്ചാണ്. അവരുടെ ഒറ്റ ലക്ഷ്യം ദാവീദിനെ ഏത് നിലയിലും വകവരുത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ ഈ ഹോഷ്കൊക്കെ ഇവിടെ നിശ്വസിക്കുന്നത്. അതായത് ഇവിടെ ഒരു ദേവദാസൻ പറയുന്നത്, ദിസ് ഈസ് എ ട്രൂ പിക്ചർ ഓഫ് പ്രഗ്നൻസി ആൻഡ് ബർത്ത്, അതായത് ഗർഭധാരണത്തിൻ്റെയും പ്രസവത്തിൻ്റെയും ഒരു ശരിയായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭക്തനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ബൈബിൾ എക്സ്പോസിഷൻ ഇങ്ങനെ ഈ ഭാഗത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് വൺ എ പേഴ്സൺ കൺസീവ്സ് ഇൻ ആൻഡ് ദെൻ ഗിവ്സ് ബർത്ത് ടു ഇറ്റ്, ഹി ഗിവ്സ് ബർത്ത് ടു എ മോൺസ്റ്റർ. അതായത് ഒരു മനുഷ്യൻ അല്ലെ ഒരു വ്യക്തി ആ പാപത്തെ ഗർഭം ധരിച്ച് അത് വഞ്ചനയെ പ്രസവിക്കുമ്പോൾ ആ പ്രസവത്തിൽ ലഭിക്കുന്ന ശിശു എന്ന് പറയുന്നത് ഒരു വലിയ ഭീകരജീവിയാണ്, ഒരു മോൺസ്റ്ററാണ്, അതായത് ഭീകരജീവിയാണ്. പാപം എല്ലാ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നാണ് യാക്കൂബ് തന്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ വെൻ എ പേഴ്സൺ കൺസീവ്സ് ഇൻ ആൻഡ് ദെൻ ഗിവ്സ് ബർത്ത് ടു ഇറ്റ് ഹി ഗിവ്സ് ബർത്ത് ടു എ മോൺസ്റ്റർ ദാറ്റ് വിൽ ടേൺ ഓൺ ഹിം ആൻഡ് ഡിസ്ട്രോയ് ഹിം. അതായത് അവനിലേക്ക് തന്നെ തിരിഞ്ഞ് അവനെ എന്നേക്കുമായി നശിപ്പിക്കുന്ന ഒരു ഭീകര ജീവിയെ പോലെയുള്ള ഒരു ജന്തുവിനെയാണ് പാപം ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത്. പാപം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നും പാപം കൺസീവ്ഡ് ആയാൽ അത് മരണത്തെ പ്രസവിക്കുന്നുവെന്നുമാണ് യാക്കോ പറയുന്നത്. മരണം വാസ്തുവിൽ മോൺസ്റ്റർ സമാനമാണ്, ഒരു വലിയ ഭീകര ജീവിയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് 1 കൊരിന്ത്യയിൽ 15 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ഒടുവിൽ
മരണത്തിന്മേൽ മനുഷ്യൻ ആത്യന്തികമായി വിജയക്കൊടി പാറിക്കുന്ന മനോഹരമായ പുനരുദ്ധാനത്തിന്റെ ദിവസം ചോദിക്കുന്ന ഒരു ചോദ്യം ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ച് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഡെത്ത് ഈസ് പിക്ചേർഡ് ടു എ ഓർ ഡെപ്പിക്റ്റഡ് ടു എ മോൺസ്റ്റർ, അതായത് മരണത്തെ ഒരു മോൺസ്റ്ററിനോടാണ് ഇവിടെ തുലനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യന്റെ മരണം തന്നെ ഒരു ഭീകര ജീവിക്ക് സമാനമാണ്. മനുഷ്യനെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് മരണം. ആർക്കും മരിക്കാൻ ഇഷ്ടമില്ല, എങ്കിലും ഒരു നാൾ നാം മരിച്ചേ മതിയാവുകയുള്ളൂ. ഈ ലോകത്തിൽ നിന്ന് മരണം കൂടാതെ ആർക്കും ഒരു രക്ഷയില്ല. ഒരു നാൾ നാം ജനിച്ചാൽ നിശ്ചയമായും മരിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ പാപം ഒരുവന്റെ ജീവിതത്തിൽ ഗർഭധാരണം ചെയ്തിട്ട് അവൻ മരണത്തെ പ്രസവിക്കുക, അല്ലെങ്കിൽ ഒരു മോൺസ്റ്ററായ മരണത്തെ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് വിൽ ടേൺ ഓൺ ഹീം ആൻഡ് ഡിസ്ട്രോ ഹീം, അതായത് യാതൊരുവൻ ഈ പാപത്തെ ഗർഭം ധരിച്ചോ അവൻ പ്രസവിക്കുന്ന ഈ മോൺസ്റ്റർ സമാനമായിരിക്കുന്ന മരണം അല്ലെങ്കിൽ പാപം അത് അവനിലേക്ക് തന്നെ തിരിഞ്ഞ് അവനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നാണ് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത്. ദുഷ്ടൻ തനിക്ക് തന്നെ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി, ആ കുഴിയിൽ അവൻ തന്നെ വീണുവെന്ന് ഈ സങ്കീർത്തനം തന്നെ പറയുന്നുണ്ട്. ആ വാക്യം പിന്നീട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 15-16 വാക്യങ്ങൾ അവിടെ വായിക്കുന്ന, അവൻ്റെ കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അതായത് ഇപ്പോൾ ദുഷ്ടൻ തനിക്ക് മറ്റൊരു വേണ്ടി ഉണ്ടാക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീഴുകയും അവൻ തന്നെ നശിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വേണ്ടാധീനം അവൻ്റെ തലയിലേക്ക് തിരിയും, അവൻ്റെ ബലാത്കാരം അവൻ്റെ നെറുകയിൽ തന്നെ വീഴും. വളരെ ഭയാനകമായി ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഒരു ആത്മീയ പാഠമാണ് ഈ വാക്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ആരുടെയും ജീവിതത്തിൽ ഒരുവനെ തെള്ളിയിടാൻ കുഴി നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കുഴിക്കാൻ അനുവദിക്കരുത്. നാം അത് ചെയ്യരുത്. നമ്മുടെ മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത്. നാം അങ്ങനെ കുഴി കുഴിച്ചാൽ ആ കുഴിയിൽ നാം തന്നെ വീഴും. അതായത് അവരെ ചെയ്യുവാൻ നാം ഉദ്ദേശിച്ച ദോഷം നമുക്ക് തന്നെ വന്നു ഭവിക്കുമെന്നാണ് ഇവിടെ ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. നോക്കിക്കോണം, ദാവീദ് ഇവിടെ വാസ്തവത്തിൽ ഈ ഭയാനകമായ ഈ മോൺസ്റ്റർ സമാനമായ പാപത്തിൻ്റെ തിക്തഫലത്തെക്കുറിച്ച് ദാവീദ് ഇവിടെ വാചാലമായി സംസാരിച്ചിട്ട് അതിൻ്റെ 15-16 വാക്കിൽ പറയുന്നത് അറിയാവോ? അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു. ഇതാണ് ദുഷ്ടന്മാർക്ക് വരുന്ന സംഭവം. 91-ാം സംഖ്യയിൽ വായിക്കുന്നത്, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും എന്നാണ്. എന്നാൽ ദൈവം പറയുന്നത് നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഏത് മനുഷ്യന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നൈമിഷികമായ ജീവിതമുള്ള മനുഷ്യൻ പലപ്പോഴും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും തൻ്റെ ഈ നൈമിഷികമായ സ്ഥാനമാനങ്ങൾക്കും തൻ്റെ അഭിവൃദ്ധിക്കും തൻ്റെ നിലനിൽപ്പിനും ഒക്കെ വേണ്ടി പലപ്പോഴും പല നിഷ്ഠൂരമായ ക്രൂരതകളും ചെയ്യുകയും മറ്റുള്ള ആളുകളെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ വണ്ണം ദോഷം പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എത്രയോ നാളുകൾ ദാവീദ് എത്ര കാലം ഞാൻ ഹൃദയത്തിൽ ദുഃഖം സഹിച്ച് എൻ്റെ ഹൃദയത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് ദാവീദിനെ പറഞ്ഞു. എത്ര കാലം ദാവീദ് അങ്ങനെ നടന്നു, അവന് അലഞ്ഞ് തിരിഞ്ഞ് ജീവിതത്തിൽ ഗത്യന്തരമില്ലാതെ ഓടി നടന്ന് സ്വസ്ഥമായി പാർക്കാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ സംജാതമായി. ഇന്ന് പകലും ഞാൻ ഇരുന്ന് അത് ഓർക്കുകയായിരുന്നു. കർത്താവിൻ്റെ വേലയിൽ ആയ ശേഷം എതിരാളികളാൽ അനുഭവിക്കേണ്ടി വന്ന കഠിനമായ പരിശോധനകളും അകാരണമായ ഉപദ്രവങ്ങളും ആക്ഷേപങ്ങളും അതുപോലെ തന്നെ പോഷ്കിൻ്റെ നിശ്വാസവും ഇതൊക്കെ ഹേതുവായി എത്രയോ സ്ഥലങ്ങൾ മാറി 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 ജീവരക്ഷാർത്ഥം പോയിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വസ്ഥതയുടെ ജീവിത അനുഭവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വാസ്തവത്തിൽ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സെക്യുലർ ജോലി ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരുന്നുവെന്ന്. ശരിയാണ്, സെക്യുലർ ജോലി ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ കർത്താവിന് വേണ്ടി സത്യസന്ധമായി നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ഭക്തനെ സംബന്ധിച്ച് എല്ലാ വഴികളും അവനെതിരായി നിൽക്കും. മെജോറിറ്റി ആളുകൾ അവന് വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അവൻ്റെ വഴികളെ അവൻ അടയ്ക്കും. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് കേവലം 17-ാമത്തെ വയസ്സിൽ. എന്നിട്ട് പോലും തൻ്റെ ആയുസിൻ്റെ വിശേഷാൽ യൗവനത്തിൻ്റെ നല്ലൊരു കാലഘട്ടം അവന് ശത്രുക്കളോട് അവനെ
പോരാടുകയും ആ ശത്രുക്കൾ നിമിത്തം ശത്രുക്കളുടെ ശത്രുത നിമിത്തം അവൻ വളരെ ക്ഷീണിതനും പരിക്ഷീണിതനും ബലഹീനനുമായി അവൻ കാട്ടിലും ഗുഹകളിലും അതുപോലെ തന്നെ മരുഭൂപ്രദേശങ്ങളിലും ഒക്കെയായി അലഞ്ഞു തിരിയുകയും ഒക്കെ ചെയ്യേണ്ടായി വന്നു. പ്രതിയോഗികൾ അവനെ വാളുകൊണ്ട് എതിർപെടുവാനായി തുടങ്ങി. ഒരു സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുള്ളു, ഇതാ ദുഷ്ടന്മാർ ഹൃദയപരിമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യതിന് വിലിന്മേൽ ഞാനിന്മേൽ വില്ല് കുലച്ച് നിനക്ക് കാത്തിരിക്കുന്നു. ആകയാൽ നീയാ പക്ഷികളെ പോലെ പറന്നുപോയി നീ രക്ഷപ്പെട്ടുകൊള്ളുക എന്നവന്റെ പ്രതിയോഗികൾ അവനോട് ഭീഷണിയായി പറയുന്ന വാക്കുകൾ പോലും നമ്മൾ 11 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തൻ ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ എല്ലാ വഴികളും അവന് എതിരായി വരികയും എല്ലാ മാർഗങ്ങളും അടയ്ക്കപ്പെടുകയും എല്ലാ നാവുകളും അവന് വിരോധമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വരാം. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. അതാണ് ഈ 15-16 വാക്യങ്ങളിൽ ദാവീദ് പറയുന്നത്, അവന് കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു, അവന്റെ വേണ്ടാധീനം അവന്റെ തലയിലേക്ക് തന്നെ വന്നു. അതായത് അവന്റെ വേണ്ടാധീനം അവന്റെ തലയിലേക്ക് വന്നു, അവന്റെ ബലാത്കാരം അവന്റെ നിറകിൽ തന്നെ വീഴും. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിന്തിക്കുക, ഒരുപക്ഷെങ്കിലും മറ്റുള്ള ആളുകളോട് നമുക്കുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ ഇഷ്ടക്കേടോ അവർക്ക് കഠിനമായ ദ്രോഹവും ദോഷവും ആക്ഷേപവും വരുത്തി വയ്ക്കത്തക്ക നിലയിലുള്ള പ്രവൃത്തി ചെയ്യുവാൻ അല്പസമയത്തേക്ക് നിങ്ങളെ ബുദ്ധിപ്രദിച്ചത് വരാം. അതിനായി നിങ്ങൾ നിങ്ങളെ തന്നെ ചെലവഴിച്ചിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അതിനായി നിങ്ങൾ നിങ്ങളെ തന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാവോ? തൽക്കാലത്തേക്ക് കാര്യം സാധിച്ചു എന്ന നിലയിലുള്ള ആശ്വാസമുണ്ടാകാം. എന്നാൽ കുറെ കഴിയുമ്പോൾ നിങ്ങളെ ഏതൊരു കിണി ആർക്ക് നേരെ ഒരുക്കി വെച്ചുവോ ആ കിണി നിങ്ങളുടെ നേരെ തിരിഞ്ഞു വരികയും അതിൽ നിങ്ങൾ അകപ്പെടുകയും ചെയ്യും എന്നാണ് ദൈവത്തിൻ്റെ നീതിയുള്ള ഭരണകൂടം നമ്മെ ഓർപ്പിക്കുന്നത്. ഇവിടെ ആ സത്യമാണ് ദാവീദ് പറയുന്നത്. അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, അതിൽ അവൻ തന്നെ വീണു. അഥവാ ഹിസ് ട്രബിൾ ഷാൽ റിട്ടേൺ അപ്പോൺ ഹിസ് ഓൺ ഹെഡ്, അവൻ്റെ വേണ്ടാധീനം അവൻ്റെ തലയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് നോക്കിയേ. ഏതിൽ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും പ്രതികാര ചിന്തയുള്ളവരായി ഞാനും നിങ്ങളും ജീവിക്കരുത്. കർത്താവ് പറഞ്ഞതിനോട് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. നമ്മുടെ ശത്രുക്കളോട് പ്രതിയോഗികളോട് പ്രതികാരം ചെയ്യുവാൻ സർവതാ ജാഗരൂകനായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള സത്യം ഞാനും നിങ്ങളും ഒരിക്കലും വിസ്മരിച്ചുകൂടാ. സിൻ ഈസ് ലൈക്ക് എ മോൺസ്റ്റർ, പാപം ഒരു ഭീകര ജന്തുവിനെ പോലെയാണ്. അത് ദാറ്റ് ഷാൽ ടേൺ എഗൻസ്റ്റ് യു സം ഡേ, ഒരു നാളിൽ അത് നിങ്ങൾക്കെതിരായി നെയ്യും തിരിഞ്ഞു വരും എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഇതുപോലെയുള്ള ബൈബിൾ ക്ലാസ്സുകൾക്ക് വളരെ പരിമിതമായി വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ വരികയോ സംബന്ധിക്കുകയോ ചെയ്യാറുള്ളൂ. അത് പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തോട് നമ്മുടെ അഭിരുചിയുടെ അപര്യാപ്തതയാണ് നമ്മെ ഓർപ്പിക്കുന്നത്. എങ്കിലും ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നത് ഒന്നോ രണ്ടോ വ്യക്തികൾക്കെങ്കിലും ഈ പഠനം ഒരു അനുഗ്രഹമായി തീരുന്നെങ്കിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ വേണ്ടാധീനം അവൻ്റെ തലയിലേക്ക് തന്നെ ഉരുണ്ടുവരും എന്ന് ദാവീദ് പറയുന്നത് വാസ് ഇസ് എ വേർഡ് ഓഫ് കംഫോർട്ട്. അത് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ്. ഇറ്റ്സ് എ വേർഡ് ഓഫ് എൻകറേജ്മെന്റ്, അത് നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു വചനമാണ്. മാത്രമല്ല അതൊരു മുന്നറിയിപ്പും കൂടിയാണ്. ഇറ്റ്സ് എ വേർഡ് ഓഫ് കംഫോർട്ട്, എൻകറേജ്മെന്റ് ആൻഡ് എ വാർണിംഗ്. അത് നമുക്കൊരാശ്വാസത്തിന്റെ വചനം, ഒരു പ്രോത്സാഹനത്തിന്റെ വചനം, അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് അത് ഒരു മുന്നറിയിപ്പാണ്. അതായത് ദൈവസന്നിധിയിൽ പാപം ഒരിക്കലും അതിൻ്റെതായ കോൺസിക്വൻസ് ഇല്ലാതെ മാറുകയില്ല. ഒരിക്കൽ പാപം ഗർഭം ധരിച്ചാൽ അത് മോൺസ്റ്റർ സമാനമായി, അതായത് ഭീകര ജീവിയെ പോലെ അത് അതിൻ്റെ ശിശുവിനെ എന്ത് ചെയ്യും? പ്രസവിക്കും. പ്രസവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആ ശിശുവിനെ അത് വളർന്നു വന്ന് അത് വളർച്ച പ്രാപിച്ച് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണാതിരിക്കാൻ കഴിയുകയില്ല. അതായത് വി കാണ്ട് ഗീവ് ബർത്ത് ടു സിൻ വിതൗട്ട് ഹാവിംഗ് ടു ലീവ് വിത്ത് ദ ബേബി വാച്ചിങ് ഇറ്റ് ഗ്രോ അപ്പ് ആൻഡ് ക്രിയേറ്റ് പ്രോബ്ലംസ്. അതായത് പാപം ജന്മം കൊടുക്കുന്ന ശിശു അത് വളർച്ച പ്രാപിച്ച് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നത് കാണാതെ നമുക്ക് പാപം കൊണ്ട് ഒരു ശിശുവിന് ജന്മം കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ദേവദാസൻ ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ,
God in His grace and His mercy, He forgives our sin. ദൈവം തന്റെ കൃപയാലും തന്റെ കരുണയാലും നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുന്നു. But God in His government says we must reap what we sow. എന്നാൽ ദൈവത്തിന്റെ ഭരണകൂടം ഇങ്ങനെ പറയുകയാണ്, അതായത് തന്റെ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്ത് വിതച്ചുവോ അത് നിങ്ങൾ തന്നെ കൊയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ നമ്മൾ നമുക്ക് ദൈവാത്മാവ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ദ വാർണിംഗ് ഹിയർ ഈസ് ഡോണ്ട് ഗീവ് ബർത്ത് ടു സിൻ, അതായത് പാപത്തെ ഗർഭം ധരിച്ച് അതിനെ പ്രസവിക്കുവാൻ അവസരം ഉണ്ടാക്കരുത് എന്നാണ്. മനസ്സിലായല്ലോ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നാം എന്ത് വിതയ്ക്കുന്നു അത് നാം തന്നെ കൊയ്യും. പല ഗുരുവും ഞാൻ ഒരു മെസ്സേജ് അതേക്കുറിച്ച് പറഞ്ഞതാണ്, വിതയുടെയും കൊയ്ത്തിൻ്റെയും പ്രമാണം വളരെ ഫലകരമായൊരു പ്രമാണമാണ്. എന്താണ് വിതയുടെയും കൊയ്ത്തിൻ്റെയും പ്രമാണം? 3 അതിശ്രേഷ്ഠമായ പ്രമാണങ്ങളാണ് വിതയ്ക്കും കൊയ്ത്തിനുമുള്ളത്. 1, വിതയ്ക്കുന്നവൻ തന്നെ കൊയ്യും. അതായത് ഞാനാണ് വിതയ്ക്കുന്നതെങ്കിൽ ഞാൻ കൊയ്യും, നിങ്ങളാണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ കൊയ്യും. 2, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നാം എന്ത് വിതയ്ക്കുന്നു അത് നാം കൊയ്യും. മുന്തിരിവള്ളിയിൽ നിന്ന് ഞെരിഞ്ഞിൽ ഉണ്ടാവുകയില്ല. ഗോതമ്പ് വിതച്ചാൽ യവൻ കൊയ്യുകയില്ല. എന്ത് വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യും. 3 പ്രമാണം, 30, 60, 100 മേനിയായി കൊയ്യേണ്ടായി വരും. അതായത് 2 കാലുള്ളപ്പോഴാണ് വിതയ്ക്കുന്നത് എങ്കിൽ ദീർഘനാളുകൾ നടന്ന് വിതച്ചതിൻ്റെ 4 കാലിൽ ഒരു പക്ഷേങ്കിൽ കട്ടിലേ കിടക്കുമ്പോഴായിരിക്കും കൊയ്യുവാൻ ആരംഭിക്കുക. ദീർഘകാലം അനീതി വിതച്ചിട്ടുണ്ടെങ്കിൽ ദീർഘകാലം ചിലപ്പോൾ ഇവിടെ കിടന്ന് കൊയ്തിട്ടേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തൊരു ശിക്ഷയോ ശിക്ഷാവിധിയോ ഒരു ദൈവവേദനയില്ല. അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം അനുഭവിച്ചു തീർന്ന ശേഷം മാത്രമേ പോകാനായിട്ട് കഴിയുകയുള്ളൂ. നോബഡി തിങ്ക് ദാറ്റ് ഗോഡ് ഈസ് ഫൂൾ, ദൈവം ഭോഷനാണെന്ന് ആരും ചിന്തിക്കരുത്. നമുക്കാർക്കും വി കാൺ ഫൂൾ ഗോഡ്, ദൈവത്തെ ഭോഷനാക്കുവാൻ വിഡ്ഢിയാക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. അത് മനസ്സിലാക്കിക്കോണം. ഈ ലോകത്തിൽ നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് നാം തന്നെ കൊയ്യും. നാം വിതയ്ക്കുന്നത് നാം കൊയ്യും. 2, എന്ത് വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യും. 3, വിതയ്ക്കുന്നത് 30, 60, 100 മേനിയായി കൊയ്യും. ജഡത്തിൽ തിന്മ വിതച്ചാൽ നിത്യനാശം കൊയ്യും, എന്നാൽ ആത്മാവിൽ ജീവനെ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും. ആകയാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പാപത്തിന് അതിൻ്റെതായ ഒരു റിട്ടേൺ ഉണ്ട്. നാം എന്ത് വിതയ്ക്കുന്നു അത് തന്നെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, കർത്താവിനെ സ്നേഹിക്കാം. ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ 7-ാം സങ്കീർത്തനത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്കുകൾ പറയപ്പെടുന്നത് Giving birth to a monster എന്നാണ്. അതായത് പാപം ഒരു ഭീകര ജീവിയെ ജീവിക്ക് ജന്മം നൽകുകയാണ്. അതായത് ഒരിക്കൽ വൺസ് യു കൺസീവ് സിൻ, ദാറ്റ് ഇറ്റ് വിൽ നെസസറി ബ്രിങ് ഫോർത്ത് എ മോൺസ്റ്റർ ആസ് ഇറ്റ്സ് കോൺസിക്വൻസ്. പാപം ഒരിക്കൽ നിങ്ങൾ ഗർഭം ധരിച്ചാൽ ഒരു വലിയ ഭീകര ജന്തുവിനെ പോലെ അതിൻ്റെ പരിണിതഫലം ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. യാതൊരു ഒരു തടസ്സം ഒരു നിസ്സംഗത്വത്തിൽ പാടില്ല, സംശയമില്ല. വൺ ഡേ ഇറ്റ് ഷാൽ ടേൺ എഗനസ്റ്റ് യു, ഒരിക്കൽ അത് നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ മേൽ വന്ന് പതിക്കും. ആകയാൽ വളരെ ഭയപ്പെടുക, ദൈവത്തെ സ്നേഹിക്കുക, കർത്താവിൻ്റെ ബാലശേഷം നിരസിക്കാതിരിക്കുക. ദൈവസന്നയിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നാളുകളെയും കാലങ്ങളെയും തികഞ്ഞ ഭയത്തിലൂടെ ജീവിക്കുകയും നിവൃത്തിയുള്ളത്തോളം പാപത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിച്ച് ആ വഞ്ചന ഒരു മോൺസ്റ്ററെ പോലെ നിങ്ങൾക്ക് വിരോധമായി തിരിയാതിരിപ്പാൻ ദൈവസന്നയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഈ പഠന പരമ്പര വീണ്ടും നാളെ തുടരും മറ്റൊരു സങ്കീർത്തനവുമായി. നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപ എല്ലാവരോടും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.